നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമ എം എൽ എ, വടകര എം എൽ എ ആണ്. അവർ പല വിഷയങ്ങളിലും ഈ കൊലപാതക രാഷ്ട്രീയം, സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയ വിഷയം നിയമസഭയിൽ അടക്കം അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല അവരുടെ ഭർത്താവിനെ കൊന്ന വ്യക്തികൾക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ ഉറപ്പാക്കാനും, അതുപോലെ തന്നെ അവർ ഇപ്പൊ ഈ കൊടിസുനി അങ്ങനെയുള്ള ആളുകളെയൊക്കെ, മുഹമ്മദ് ഷാഫി നേരത്തെ ഉണ്ടായിരുന്ന മരിച്ചുപോയ കുഞ്ഞനന്ദൻ, ഇവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടവരാണ്, ഈ കൊലപാതകത്തിൽ നേരിട്ട് ഇടപെട്ടവരാണ്. അവർക്ക് മാതൃകാപരമായ ശിക്ഷാ നടപടി കിട്ടുന്നില്ല എന്ന പരാതി കെ കെ രമയ്ക്കും പൊതുജനങ്ങൾക്കും ഒക്കെ തന്നെയുണ്ട്. നമുക്കറിയാമല്ലോ, കെ കൊടിസുനി ജയിലിൽ കിടന്ന് കാണിക്കുന്നതും അവിടെ കിടന്ന് കൊട്ടേഷൻ നടത്തുന്നതും, അല്ലാതെ ഇപ്പം എന്നെ കൊല്ലാൻ 5 കോടി കൊട്ടേഷൻ, ഇവനാരാ എന്ന് വെച്ചാൽ, ഈ കൊടിസുനി ആരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയുക, ദാവൂദ് ഇബ്രാഹിമോ? അതൊന്നുമല്ല, അവനൊക്കെ വെറും കൊട്ടേഷൻ നേതാവ്, സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഗുണ്ട. കൊല്ലാനും എന്ത് പറയുക, വെട്ടാനും കൊല്ലാനും കുത്താനും കൊട്ടേഷൻ കൊടുക്കാനും ഒന്നും ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത ചങ്കൂറ്റമുള്ള ഒരുത്തൻ. മനുഷ്യഗണത്തിൽ തന്നെ ഇവനെയൊന്നും പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇവനടക്കമുള്ള ആളുകൾ വേണ്ട രീതിയിൽ ശിക്ഷിക്കപ്പെട്ടില്ല, അവർക്ക് എല്ലാവിധ സഹായ സൗകര്യങ്ങളും ജയിലിൽ ചെയ്തു കൊടുത്തു എന്ന ഒരഭിപ്രായമാണ് പൊതുജനങ്ങളെപ്പോലെ തന്നെ ശ്രീമതി കെ കെ രമയ്ക്കും. അവർക്ക് അത്തരത്തിലല്ലേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ, അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നവരാണ് കെ കെ രമ എം എൽ എ. ടി പി വധക്കേസിൽ വിചാരണ കോടതി വിധിക്കെതിരായ ഹർജികൾ അടുത്ത മാസം 5-ന് പരിഗണിക്കുക. ഈ സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന നിയമവിദഗ്ധരുടെ റിപ്പോർട്ടുണ്ട്. കേസിൽ വിചാരണ കോടതി വിട്ടയച്ച പ്രതികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ശ്രീമതി കെ കെ രമ എം എൽ എ ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത് കോടതിയിൽ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരോഗ്യ കാരണങ്ങളാൽ തുടരാനാകില്ലെന്ന് അറിയിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകി. പകരം പ്രോസിക്യൂട്ടറെ ഇതുവരെ നിയമിച്ചില്ല. മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകരെ നിയമിക്കണമെന്ന ആവശ്യം കൂടി കെ കെ രമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെയും അങ്ങനെയുള്ള ആളുകളെയും ഒക്കെ മാറ്റുകയും, അതുപോലെ തന്നെ സുഖമില്ലെന്ന് പറഞ്ഞ് അവധിയിൽ പ്രവേശിക്കുകയും പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇത് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ട് ഈ ടി പി കേസ് അട്ടിമറിക്കാനുള്ള, അതിൽ സ്വന്തം ആളുകൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കുന്ന രീതികളാണ് കാണാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നതിന് വേറെയും ചില കാരണങ്ങൾ ശ്രീമതി കെ കെ രമ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതികൾക്കായി വിചാരണ കോടതിയിൽ വാദിച്ച കെ ഗോപാലകൃഷ്ണൻകുറുപ്പ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലാണ്. ഇദ്ദേഹം സ്ഥാനത്ത് തുടരുമ്പോൾ നടക്കുന്ന വിചാരണ നടപടികൾ വെറും പ്രഹസനമാണ് എന്ന കാര്യം കൂടി കെ കെ രമ എം എൽ എ ചൂണ്ടിക്കാട്ടുന്നു. അപ്പീൽ പോയതോടെ കേസിന്റെ നടത്തിപ്പിൽ സർക്കാർ പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കിയെന്ന കുറ്റം ചുമത്തപ്പെടുകയും പിന്നീട് വിചാരണ കോടതി വെറുതെ വിടുകയും ചെയ്ത കെ കെ രാഗേഷ്, പഴയ എം പി കെ കെ രാഗേഷ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. കേസിൽ പ്രതിയായിരുന്ന പി മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. വിചാരണ കോടതി വെറുതെ വിട്ട ഇവരെ ശിക്ഷിക്കപ്പെടണമെന്ന ആവശ്യം കെ കെ രമയുടെ അപ്പീലിൽ ഉണ്ട്. കേസിൽ 11 പേരെയാണ് ഇതുവരെ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2012 മെയ് 4 നടന്ന സംഭവത്തിൽ ഇപ്പോഴും ഇതിൻ്റെ ദുരൂഹതകളും ഇതിൻ്റെ ഇതുപോലുള്ള അന്വേഷണ പ്രഹസനങ്ങളും തുടരുകയാണ്. പല തരത്തിൽ ഈ കേസ് പ്രതികളെ, ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തുന്നത് എന്ന ആരോപണമാണ് ശ്രീമതി കെ കെ രമ ഇപ്പോൾ ഉന്നയിക്കുന്നത്. കെ കെ രാഗേഷിനെയും പി മോഹനൻ മാസ്റ്ററേയും അടക്കമുള്ളവരെ ശിക്ഷിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അപ്പീലിൽ നൽകിയിരിക്കുന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറിയിരിക്കുന്നു, പുതിയ ആളെ നിയമിച്ചിട്ടില്ല. മാത്രമല്ല, നേരത്തെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിരുന്ന വ്യക്തി ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ടി പി വധക്കേസിൽ ശ്രീമതി കെ കെ രമയ്ക്കും മകനും നീതി ലഭിക്കും എന്ന ഒരു കാര്യം ഇത്തിരി സംശയമാണ്.